നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോവിഡ് നിയന്ത്രണങ്ങൾക്കെതിരെ ജർമ്മനിയിൽ അരങ്ങേറിയ പ്രക്ഷോഭങ്ങൾ അക്രമാസക്തമായതിനെ മെർക്കൽ സർക്കാർ അപലപിച്ചു. ഞായറാഴ്ചയാണ് കൊയർഡംഗർ എന്ന സംഘടന ബെർലിനിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ 503 കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സംഘർഷത്തിൽ 60 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റിരുന്നു. സംഭവത്തിനിടെ പോലീസ് പിടികൂടിയ 48-കാരൻ കസ്റ്റഡിയിൽ മരിച്ചതും വിമർശനത്തിന് കാരണമായി. ഹൃദയാഘാതം മൂലമാണ് ഇയാൾ മരിച്ചതെന്നാണ് പോലീസ് അറിയിച്ചത്. പശ്ചിമ ജർമ്മനിയിലെ നോർത്ത്റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തിലെ ലെവർകൂസൻ നഗരത്തിലെ കെമിക്കൽ പാർക്കിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ സ്ഫോടനത്തിൽ പുറന്തള്ളപ്പെട്ട രാസവസ്തുക്കൾ സമീപവാസികൾക്ക് അപകടകരം അല്ലെന്ന റിപ്പോർട്ട്. രാസവസ്തുക്കളുടെ സാമ്പിൾ പരിശോധിച്ച ശേഷമാണ് വിദഗ്ധർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡയോക്സിൻ, PCBകൾ തുടങ്ങിയവയാണ് പുറന്തള്ളപ്പെട്ടത്. എന്നാൽ ഇവയൊന്നും അപകടകരമായ അളവിൽ പുറത്തു വന്നിട്ടില്ലെന്നാണ് പരിശോധനയിൽ വ്യക്തമായതെന്നും കൂടുതൽ വിശദമായ പഠനങ്ങൾ ഇനി വേണ്ടി വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കെമ്പർ കോംപ്ലക്സിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 2 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ജർമ്മനിയിലെ 10,00,000 ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത് ശക്തിപ്പെടുത്താൻ പുതിയ കൊറോണ നടപടികൾ സർക്കാർ കടുപ്പിക്കുന്നു. കുത്തിവയ്പ് എടുക്കാത്ത ആളുകൾ എവിടെയും പ്രവേശിക്കാൻ പാടില്ല എന്ന കടുത്ത നിയമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതനുസരിച്ച് ആരോഗ്യ മന്ത്രാലയം ശരത്കാലത്തും ശൈത്യകാലത്തും നടപടികൾ എന്തായിരിക്കണം എന്നതിനെ ഫെഡറൽ സംസ്ഥാനങ്ങൾക്ക് കൊറോണ പദ്ധതിയായി അയച്ചിരിക്കുകയാണ്. 2-ാമത്തെയും 3-ാമത്തെയും തരംഗങ്ങളെ പോലെ ഇത്രയും കടുത്ത ലോക്ക്ഡൌൺ ഇനി മുതൽ ആവശ്യമില്ലെന്നും നിയന്ത്രണങ്ങൾ പിഴയുൾപ്പെടെ കർശനമാക്കാനുമാണ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിലവിൽ ഡെൽറ്റ വേരിയന്റ് രാജ്യത്ത് ആഞ്ഞടിക്കുകയാണ്. മരണനിരക്ക് കുറവാണെങ്കിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ്. ഇൻസിഡൻസ് റേറ്റ് 18.5 ഐഡന്റിറ്റി കാർഡിൽ സൂക്ഷിക്കുന്നതിന് വിരലടയാളം ശേഖരിക്കാനുള്ള സംവിധാനം ജർമ്മനിയിൽ 2 ഓഗസ്റ്റ് പ്രാബല്യത്തിൽ വന്നു. അധിക സുരക്ഷ ഉറപ്പാക്കുന്ന നടപടിയെന്നാണ് സുരക്ഷാ രംഗത്തെ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം സ്വകാര്യതാ സംരക്ഷണത്തിന്റെ വക്താക്കൾ ഇതിന്റെ ദുരുപയോഗത്തിനുള്ള സാധ്യതകൾ ഉയർത്തിക്കാട്ടുന്നുണ്ട്. സർക്കാർ നൽകുന്ന ഒരു പുതിയ ഐഡിക്ക് അപേക്ഷിക്കുന്ന എല്ലാ ജർമ്മൻ പൗരന്മാരും അവരുടെ വിരലടയാളങ്ങൾ കാർഡിൽ ഇലക്ട്രോണിക്കായി സൂക്ഷിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. ഇതുവരെ ഇത് ഐഡി കാർഡുകളുടെ സ്വമേധയായുള്ള നടപടിക്രമമായിരുന്നു. പ്രത്യേക പാസ്പോർട്ട് രേഖകൾക്ക് മാത്രം നിർബന്ധമായിരുന്നു. ഐഡന്റിറ്റി കാർഡിന് വിരലടയാളം നൽകുന്നതിന് മുമ്പ് അവരവരുടെ തീരുമാനമനുസരിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴിത് നിർബന്ധം ആക്കിയിരിക്കുകയാണ്. 2 വിരലടയാളങ്ങളാണ് കാർഡിന് അപേക്ഷിക്കുമ്പോൾ നൽകേണ്ടത്. ജർമ്മൻ ഐഡി കാർഡുകളിൽ വിരലടയാളങ്ങൾ ഉടൻ ഇലക്ട്രോണിക്കായി സൂക്ഷിക്കുകയാണ് പതിവ്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2020 നൽകിയ പുതിയ ഐഡി കാർഡുകളിൽ 42.5% സ്വമേധയാ വിരലടയാളം ഉൾക്കൊള്ളുന്നുണ്ട്. നിലവിൽ പാസ്പോർട്ട് അപേക്ഷകൾക്ക് മാത്രമാണ് വിരലടയാളം നിർബന്ധിതമായി ശേഖരിച്ചിരുന്നത്. ഇടത് വലത് കൈകളിലെ ചൂണ്ടുവിരലടയാളങ്ങളാണ് ഐഡി കാർഡിന്റെ ആവശ്യത്തിനായി ശേഖരിക്കുന്നത്. 2 ബയോമെട്രിക് സവിശേഷതകളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ജർമ്മനിയിലും യൂറോപ്പിലെ മറ്റിടങ്ങളിലും ഉപയോഗിക്കുന്ന ഐ ഡി കാർഡുകളിൽ കാർഡിന്റെ മുൻവശത്ത് ദൃശ്യമാകുന്ന അതേ ബയോമെട്രിക് ഫോട്ടോയുള്ള ഒരു സംയോജിത ചിപ്പ് ഉൾപ്പെടുത്തുന്നുണ്ട്. ഭാവിയിൽ 2-ാമത്തെ ബയോമെട്രിക് സ്വഭാവം രജിസ്റ്റർ ചെയ്യുന്നതാണ് വിരൽ അടയാളങ്ങൾ. ഡിജിറ്റൽ സുരക്ഷയിൽ പ്രത്യേകത പുലർത്തുന്ന ഇതിൽ വളരെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്പിൽ ഉടനീളം ഏകീകൃത മാനദണ്ഡങ്ങൾ പുതിയ നിയന്ത്രണം ജർമ്മനിയിൽ മാത്രമല്ല ബാധകമാകുന്നത്. ഓഗസ്റ്റ് 2 ഫോട്ടോകളും വിരലടയാളങ്ങളും ചേർന്ന യാത്രാരേഖകൾ യൂറോപ്യൻ യൂണിയനിൽ ഉടനീളം വിതരണം ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ പാർലമെന്റിൽ കടുത്ത വോട്ടെടുപ്പിനെ തുടർന്ന് 2019 ഇതിന് അനുവാദം ലഭിച്ചത്. കള്ളപ്പണത്തിനെതിരെ സംരക്ഷിക്കുകയെന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പോലീസിനും അതിർത്തി കാവൽക്കാർക്കും കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേക വായനാ ഉപകരണങ്ങൾ ലഭ്യമാണ്. അനിശ്ചിതത്വമുള്ള സന്ദർഭങ്ങളിൽ ചിപ്പിലെ എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റ വിളിക്കാനും വായിക്കാനും അവർക്ക് അധികാരമുണ്ട്. ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രവർത്തകർ ഇതിനെതിരെ അലാറം ഉയർത്തുമ്പോൾ ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ സംശയമുയരുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് വിരലടയാളം ഒത്തുനോക്കുക എന്നതാണ് ഇപ്പോൾ പറയുന്നത്. 62,00,000 ജർമ്മൻകാർക്ക് ഐ ഡി കാർഡുണ്ട്. ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അതേ അളവിലുള്ള ഇത് 10 വർഷത്തേക്ക് സാധുവാണ്. മിക്ക ആളുകളും അവ രാജ്യത്തിനകത്തെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് യൂറോപ്യൻ യൂണിയനിലെ യാത്രയ്ക്കും ഉപയോഗിക്കാം.
ഓസ്ട്രേലിയയിലെ സിഡ്നിക്കടുത്ത് ഓറഞ്ചിൽ നിന്ന് ബ്രിസ്ബെയിനിലേക്ക് യാത്രക്കിടയിലുണ്ടായ കാർ അപകടത്തിൽപ്പെട്ട മലയാളി കുടുംബത്തിലെ രണ്ടാമത്തെ കുട്ടിയും മരിച്ചു. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ക്രിസ് ബിബിൻ എന്ന 8 വയസ്സുകാരനാണ് ചൊവ്വാഴ്ച മരിച്ചത്. ഇതോടെ മരണം 3 തൃശൂർ ചാലക്കുടി പോട്ട നടക്കുന്ന ചുള്ളിയാടൻ ബിബിനും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറാണ് കഴിഞ്ഞ മാസം 22 ട്യൂബുംബായിലെ അപകടത്തിൽ ട്രക്കുമായി കൂട്ടിയിടിച്ചത്. ഇതോടെ ഈ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ഉയർന്നു. ബിബിന്റെ ഭാര്യ ലോഡ്സി എന്ന 35-കാരിയും ഇളയ മകൾ 2 വയസ്സുകാരിയുമാണ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചത്. പരിക്കേറ്റ ബിബിനും ഇളയ ആൺകുട്ടിയും ചികിത്സയ്ക്ക് ശേഷം ഇപ്പോൾ വിശ്രമത്തിലാണ്. വെയിൽസിൽ ഓറഞ്ച് ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന ലോഡ്സി ക്യൂൻസ്റ്റാൻഡിൽ ജോലി കിട്ടി അവിടേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു അപകടം നടന്നത്. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രവേശന വിലക്ക് UAE ഭാഗികമായി നീക്കി. റെസിഡൻസ് വിസയുള്ളവരും 2 വാക്സിൻ സ്വീകരിച്ചവരുമാണെങ്കിൽ ഓഗസ്റ്റ് 5 മുതൽ രാജ്യത്തേക്ക് നേരിട്ട് പ്രവേശനം അനുവദിക്കുമെന്നാണ് പുതിയ പ്രഖ്യാപനം. UAE അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവരെ മാത്രമായി പ്രവേശിപ്പിക്കൂ. ഇന്ത്യയിൽ ഉപയോഗിച്ചു വരുന്ന കോവാക്സിന് UAE അംഗീകാരമില്ല. അതേസമയം കോവിഷീൽഡ്, ഫൈസർ, മൊഡേണ, സ്പുട്നിക് ബി എന്നിവയ്ക്ക് അംഗീകാരമുണ്ട്. UAE നേരിട്ട് വാതിൽ തുറന്നതോടെ നാട്ടിൽ കുടുങ്ങിയ ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ UAE മടങ്ങിയെത്താം. നാട്ടിൽ കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അവരുടെ യാത്ര സംബന്ധിച്ച അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സന്ദർശക വിസക്കാർക്ക് ഇപ്പോൾ അനുമതി നൽകിയിട്ടില്ല. സൗദി അറേബ്യ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്ക് നേരിട്ടുള്ള പ്രവേശന വിലക്ക് എപ്പോൾ അവസാനിപ്പിക്കുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. കോവിഡ് പ്രതിസന്ധി ബാധിച്ചതോടെ വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്നത് ഇന്ത്യ കുത്തനെ വെട്ടിക്കുറച്ചു. ഈ വർഷം ജൂലൈ വരെ നൽകിയത് 626.66 കോടി രൂപ മാത്രമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1380.69 കോടിയും 2019-20 1914.87 കോടിയും നൽകിയിരുന്നു. ഇതിനു പുറമെ വായ്പാടിസ്ഥാനത്തിൽ ഈ വർഷം ഇതുവരെ നൽകിയത് $50,000,000. മുൻ വർഷങ്ങളിൽ ഇത് $30,000,000 മുകളിലായിരുന്നു. രാജ്യസഭയിൽ ധനകാര്യ സഹമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജർമ്മനി, ജപ്പാൻ, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വായ്പാടിസ്ഥാനത്തിലുള്ള സഹായം ഇന്ത്യ സ്വീകരിക്കുന്നത്. ജർമ്മനിയും ഫ്രാൻസും 3.2 കോടിയും 13.61 കോടിയും സഹായധനമായും ഈ വർഷം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ലോക്ക്ഡൌൺ ഇളവുകളിലെ മാറ്റങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. ആരാധനാലയങ്ങളിൽ പരമാവധി 40 പ്രവേശിക്കാം. മരണവിവാഹ ചടങ്ങുകളിൽ 20 പങ്കെടുക്കാം. കടകൾ രാവിലെ 7 മുതൽ രാത്രി 9 വരെ പ്രവർത്തിക്കും. ഒരു ഡോസ് വാക്സിൻ എടുത്തവർ, രോഗം വന്ന് ഭേദമായവർ, 72 മണിക്കൂറിനുള്ളിൽ RT-PCR എടുത്തവർ എന്നിവർക്കാണ് പ്രവേശനം. ശനിയാഴ്ചയിലെ വാരാന്ത്യ ലോക്ക്ഡൌൺ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തയാഴ്ച മുതൽ 9 മാത്രമാകും ലോക്ക്ഡൌൺ. സ്വാതന്ത്ര്യദിനത്തിനും 3rd ഓണത്തിനും ലോക്ക്ഡൌൺ ഒഴിവാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ തുറസായ സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അനുമതി നൽകും. വിദഗ്ധ അഭിപ്രായം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങളും ഇളവുകളും തീരുമാനിച്ചിരിക്കുന്നതെന്ന് വീണ ജോർജ് അറിയിച്ചു. കോവിഡ് ബാധിച്ച് മരിച്ച മുൻ പ്രവാസിയുടെ അവിവാഹിതരായ പെൺമക്കൾക്കും നോർക്ക റൂട്ട്സ് മുഖാന്തരം 25,000 ഒറ്റത്തവണ ധനസഹായം കേരള സർക്കാർ നൽകുന്നു. നോർക്ക റൂട്ട്സ് വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 6 ഉയർന്ന നിലവാരത്തിലെത്തി. ഇന്ത്യയിലെ ഓഹരി സൂചികകൾ മികച്ച നേട്ടമുണ്ടാക്കിയതായും US ഡോളർ ദുർബലമായതുമാണ് രൂപയ്ക്ക് നേട്ടമായത്. 18 നേട്ടമുണ്ടായപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 74.1 എന്ന നിലവാരത്തിലെത്തി. യൂറോയ്ക്കെതിരെയും രൂപ കുതിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 87.9887 എന്ന നിലവാരത്തിലാണ് എത്തിയത്. ഞങ്ങളുടെ സുഹൃത്തും റിട്ടയേർഡ് DYSP രാമപുരം കണ്ണമ്പാലയ്ക്കൽ KJS കറിയയുടെ സഹധർമ്മിണിയുമായ വത്സമ്മസ് കറിയ അന്തരിച്ചു. 64 മുത്തോലപുരം കലയപ്പാറ കുടുംബാംഗമാണ്. സംസ്കാരം പിന്നീട് നടക്കും. 2 ഇവർക്ക്. പരേതയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിനൊപ്പം അനുശോചനവും അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ Pravasionline.com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് YouTube ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.